കൂൾ വെച്ചിട്ട് ഊക്കണ കണ്ടേന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ വെച്ചിട്ടില്ല സാധനം. ഡേ നീ കൂൾ വെച്ചിട്ടുണ്ടോ ബാബു? ഇതുവരെ വേറെ വല്ല മറ്റേ ആ ഇല്ല നമ്മളൊരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന കണ്ണാ അണ്ണാ കേറ് 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 അണ്ണാ വണ്ടി സ്പീഡ് കൂട്ടി അണ്ണാ. ഏത് വണ്ടി? നമ്മുടെ സ്കൂട്ടർ. Oh God! You again? വീണ്ടും നിങ്ങളോ? ഇതിലൊന്ന് കേറി സ്കൂട്ടറില് ഭയങ്കര സ്പീഡാണ്. ഇതിലായിരുന്നു വന്നല്ലേ? നടന്നു പോയതിലും വേഗത്തുലോ സ്പീഡ് കൂട്ടി. ഇതിനല്ലേ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോട്ടെ ഒരു മിനിറ്റ്. അണ്ണാ വണ്ടി ഹോൺ എങ്ങനെയുണ്ട്? നീ ഏതാടാ? ഈ വണ്ടി എന്നാലും അതല്ലല്ലോ. എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. നീയ പഴയ ഹോനായി അല്ലേ? ഹോനായി കണ്ടിട്ട് കൊറേ നാളായി. അതിപ്പോ കണ്ടിട്ടെന്തിനാ ഹോനായി? വണ്ടി ഇറങ്ങിമായിരുന്നു ഹോൺ അടിക്കണ കൊറേ നേരമായിട്ട്. വണ്ടി ഒന്ന് ഇറങ്ങടേ. രണ്ടുപേരെങ്കിലും വണ്ടി വലിക്കും. ആ ഇതായി പോരാ. അയ്യോ മാക്സിമം കൂട്ടിയിട്ടുണ്ടെന്നാ പറഞ്ഞത് ആണല്ലേ. അമ്മേ പാവാടയൊക്കെ പിടിച്ചേക്കട്ടെ. ആ ഓക്കെ ചവിട്ടി വിട്ടോ. ചവിട്ടി വിട്ടോ, ചവിട്ടി വിടോ. പിടിച്ചിരുന്ന കേട്ടാ. കൺമണി ഞാനൊരു സത്യം പറയാനാണേ, സൂസൻ കഴിഞ്ഞു കഴിഞ്ഞാ ഞാനൊരു പെങ്കൊച്ചിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് കൺമണിയുടെ അടുത്താ. അതെനിക്കറിയാലോ. ആ സൂസന് മറ്റേ അസുഖം ഞാൻ പറഞ്ഞിട്ടില്ലേ? കൊണ്ടുപോയി അവിടെ എന്തൊക്കെ പടങ്ങളും പാവാളില്ലായിരുന്നു ഒരുപാട്. അതാ ഞാൻ പറഞ്ഞ സേഫ് ആണെന്ന്. പുള്ളിക്ക് പുള്ളിയുടെ വൈഡ് വെറൈറ്റി ഓഫ് മറ്റേ പാവാടുണ്ട്. ഈ പാവയൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പുള്ളിയുടെ ഇരിക്കുന്ന വേറെ വേറെ ഒരു ടൈപ്പാണ്. അത് നമുക്ക് അങ്ങനെ പെൺകുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. പുള്ളിയുടെ നല്ല നല്ല ആന്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങനൊരു കാരണമാണ് സിറ്റിയിലെ മ്യൂസിയം അടച്ചത്. അതാണ് പുള്ളി പുള്ളി ഈ പ്രതിമയും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് കേട്ടാ. ഈ മ്യൂസിയത്തിൽ ഒരു ഒത്ത പ്രതിമ ഉണ്ടായിരുന്നു. ശില്പിയ. ഓ എന്നോട് തന്ന പറഞ്ഞത് പോലെ ഞാൻ ഓർക്കുന്നു. ശില്പിയാണ്. ശില്പിയ പണി. ഈ പ്രതിമയിൽ കൊത്തുപണികൾ നടത്തുന്നത് കൊത്തുപണിയാ കൊത്തുപണിയാ. പുള്ളി പുള്ളി നൈസായിട്ട് കൊത്തും കേട്ടാ. കൺമെടുത്ത് പറയാൻ മറന്നുപോയി. നന്നായിട്ട് കൊത്തും പുള്ളി. നല്ല നല്ല രസമാണ്. ഒരുപാട് ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ പുള്ളിക്കാരൻ? പിന്നെ പുള്ളി ഉണ്ടാക്കിയ ശില്പമൊക്കെ എന്ന് പറഞ്ഞാ എന്റെ പൊന്നോ. മ്യൂസിയത്തിൽ ഒരൊത്ത ശില്പം ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങേരു ഡെയിലി വരുന്ന കാരണം പുള്ളിക്ക് ടിക്കറ്റ് ഒന്നും ഒരു കൺസേൺ അല്ല. അവിടെ നല്ല ചാർജ് ആയിരുന്നു ടിക്കറ്റ്. എന്നാലും ഡെയിലി പോയി ടിക്കറ്റ് എടുത്ത് ആ പ്രതിമയ്ക്ക് പ്രതിമ എടുത്തു പോകും. കുട്ടിയെ അറ്റാച്ച്മെന്റ് നല്ല അറ്റാച്ച്മെന്റാ. അവര് അവര് നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു കേട്ടാ. പിരിക്കാൻ പറ്റാതെ ഉടക്കിട്ടുണ്ട്. ഉദ്ദേശിച്ചതേയാ ഞാൻ മൈക്കിലല്ലേ പറഞ്ഞു. അവരെ പിരിക്കാൻ കൊറേ നോക്കിയതാ. അതെന്തിനാ പാവം? ആ ഇല്ല പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടിരുന്നോട്ടെന്ന് വിചാരിച്ചു. അതാ അത്രക്ക് കൊതിച്ചുണ്ടാക്കിയതായിരിക്കും. ആ അയ്യോ ഭയങ്കര കൊതിയായിരുന്നു. ആ കൊതി അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല. അതാ പാവം.
നമുക്ക് ബാബുവിന് എടുത്തോട്ട് പോവാം. വണ്ടി സ്പീഡ് ഉള്ളതാണ് പുതു സ്പീഡ്. ഓ വിഷയം, നല്ല സ്പീഡായല്ലേ. ഞാൻ പാവാടയൊക്കെ പിടിച്ച് ഇറക്കി വെച്ചേക്കോ. എന്തായാലും നന്നേ, എന്തായാലും നന്നേ. ഇതിന്റെ പേയ്മെന്റ് എത്രയാണ് ഞാൻ തരാം. ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂട്ടിയതിന് 17 lakh rupees എന്താണ് ഉറക്കം വരുന്ന. ഹലോ ബാബുചേട്ടാ, കൂടെ വന്നാ നിങ്ങൾ കൂടെ വരുമാറി നിൽക്കും. ഇനി നിങ്ങൾ അടക്കേണ്ടി വരും. എത്രയാണ് ചാർജ്? എത്രയാണ്? 15 lakh ഡിസ്കൗണ്ട് കഴിഞ്ഞു. തെണ്ടി ചാൻസ് മാറിന്റെ കാലമാരി അടിക്കും. നിലക്കൂടെ ഇൻവോയിസ് വരുമ്പോ നീ അടക്കേണ്ടി വരും അണ്ണാ. ദൈവമേ, ഇതെങ്ങനെ അടക്കണം ഇൻവോയിസ്? അത് ടി ഫ്ലാഷ് ഇൻവോയിസ് സ്മോൾ ലെറ്റർ അടിക്കണേ. 17 അടക്കാൻ പോവാണോ വാസണ? 2 lakh കുറച്ചിട്ടുണ്ട്. ഇൻവോയിസ് എസ് ആണോ? ഈ വണ്ടി ഈ 17 lakh രൂപയ്ക്ക് ഇതുപോലത്തെ 5 വണ്ടി വാങ്ങാം. പക്ഷെ എന്നാലും വാസണിന്റെ കയ്യിൽ അത്രയും പൈസ പേ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ ഇവനടുത്ത് പറഞ്ഞ ബാബുവിനടുത്ത് പറഞ്ഞ ഇവന്റെ ബാബുവിന്റെ കാലിനൊരു മുറിവ്, അത് അത് പുഴുത്താ മാത്രമേ നമുക്ക് അത് ഇതെടുത്ത് കളയാൻ പറ്റുള്ളൂ. ഡോക്ടർ പറഞ്ഞു അതിനുവേണ്ടി മരുന്ന് കൊടുത്തേക്കണം. ഇനി ഈ വണ്ടി നമ്മള് ഗ്യാരേജിൽ കൊണ്ടുപോയി സേവ് ചെയ്താലേ ഈ സ്പീഡ് കിട്ടൂ നമുക്ക്. അതെ, കിട്ടും. വണ്ടി ഇപ്പൊ തന്നെ കൊണ്ട് സേവ് ചെയ്യണം. ഇവിടെ 8 rupees കിട്ടൂല. വീണ്ടും വരണം. ഇവിടുന്ന് ഗ്യാരേജ് എത്ര ദൂരം ഉണ്ട്? ഇവിടുന്ന് ഗ്യാരേജ് 4 kilometers കൺപിടി. ഈ വണ്ടി തന്നെ വേണോ? അല്ല, ഈ മഞ്ഞ ഡ്രസ് ഇട്ട് നിങ്ങളുടെ തൊഴിലാളിയല്ലേ? പുറകെ തോക്കിട്ട് തൊഴിലാളി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബാബുനെ ബാബു എന്ന് പറഞ്ഞ ടിവിയുടെ മെയിൻ ആയിട്ട് വരും. അല്ല, പുള്ളിയുടെ ഇന്നേ പുറപ്പെട്ടോളം പറയും. ബാബു അവിടേക്ക്. മറ്റേ കാർ ആരോടെങ്കിലും എടുത്തോണ്ട് വരാൻ പറയട്ടെ. എടാ, നമ്മുടെ മെയിൻ വണ്ടി എന്ത്? അത് പോയി. കാണാനില്ല. പേടിക്കൊന്നുമില്ല, നടക്കുന്ന പോലെ തന്നെ ഉള്ളു. നമ്മളെ മറ്റേ ബാബു, നമ്മളെ മറ്റേ സൂസപ്പന്റെ കാര്യം പറയുവായിരുന്നേ. അല്ല, ഞാൻ പുള്ളി ശില്പിയാണെന്ന് നിങ്ങളോട് പറഞ്ഞത്. മറ്റേ പുള്ളിയും ഇതാര്?
ബാബുന്റെ ആരാണോ? ഇവ എനിക്ക് റേറ്റ് കുറച്ച് ചെയ്തു തരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ. ബാബു പുള്ളിയുടെ മറ്റേ മ്യൂസിയത്തിലെ പാവയുടെ ഉള്ള അറ്റാച്ച്മെന്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേ കൺമണിക്ക്. സാധാരണ എല്ലാ ആൾക്കാരും പിന്നെ പഴയ രാജാവിന്റെ വാള് ഇതൊക്കെ കാണാൻ, ഉള്ളിക്ക് പ്രതിമയെ മാത്രം കണ്ടാടി. അത് ശില്പിയുടെ മനസ്സ്, അതാണ് മനസ്സിപ്പോ ബാക്കിലാണ്ടോണ്ട് പുള്ളിക്ക്. അവിടെയാണ് പുള്ളിയുടെ അറ്റാച്ച്മെന്റ് ഫുള്ള്. അവരവര് പുള്ളി അറ്റാച്ച്ഡ് ആയിരുന്നു. ഈയിടക്ക് കോൺക്രീറ്റ് ചെയ്ത് കൊണ്ട് വെച്ച പാവയായിട്ട് അറ്റാച്ച് ആയി. പിന്നെ ഫയർഫോഴ്സ് വന്ന് അതേ വിരലിലെ മോഡല് ഊരിയെടുക്കൂലേ, അതേ അവരെ അകറ്റാൻ ഒരുപാട് പാടുപെട്ട് കൺപടി. അത്രയ്ക്ക് ആ കമ്മിറ്റ്മെന്റ് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. എനിക്ക് അന്നോട്ട് പുള്ളിയുടെ അടുത്തൊരു റെസ്പെക്ട് ഉണ്ട്. വീട്ടിനകത്തും ഒരുപാട് പടങ്ങളുണ്ട്. പടങ്ങൾ മാത്രല്ല, പാവയാണ് പുള്ളിയുടെ മെയിൻ. പിന്നെ പുള്ളിക്ക് വണ്ടിയൊന്നും ഇല്ല, പക്ഷെ വീട്ടില് ഫുള്ള് ഗ്രീസാണ് വണ്ടി വെച്ചിരിക്കുന്നത് അഞ്ചാറ് ടിന്നില്. എന്റെ അവസ്ഥ അറിയില്ല. പുള്ളിയുടെ പ്രതിമയ്ക്ക് മാത്രം ഈ നമ്മള് സാധാരണ ഈ അണ്ടാവില്ലേ ബിരിയാണി വെക്കൂലേ, അതുകൊണ്ട് അണ്ടാവാണ് ബാക്കി വെച്ചിരിക്കുന്നത്. പുള്ളിക്ക് ഇങ്ങനത്തെ കൊറേ പുള്ളിയുടെ ഓരോരുത്തർക്കും ഓരോ ഇതില്ലേ, ഹരോ ഇല്ലേ, ഓരോരുത്തർക്കും ഓരോരോ ക്രൈസ്. അതെ അതെ അതെ. ഈ അണ്ടാവിലാണോ ഗ്രീസ് ഒഴിച്ചു വെക്കണേ? രണ്ടണ്ടാവിന്റെ ഇടയിൽ. ആദ്യം അണ്ടാവിലാണ് ഒഴിക്കണത്, നമ്മൾ നെറ്റോട് വെക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അല്ല മറ്റേ അണ്ടാവില് ചട്ട കെട്ടിയുള്ള പുള്ളി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമുക്ക് വേറെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സത്യം. പിന്നെ പുള്ളിക്ക് ഒരു പൂടി പൂടി എട്ടി നല്ല ചൂഷപ്പന്റെ ചൂഷന്റെ അച്ഛനായിട്ടല്ലേ നടന്നത്, കുറച്ചല്ലേ അമ്മയായിട്ട് കിടക്കണോന്ന് അതെന്നെടുത്ത് പറഞ്ഞായിരുന്നു. അച്ഛനും അമ്മയും എല്ലാം അയാളാണെന്ന്. സർജറിക്കൊക്കെ പോയതാ? അതെ അതെ. ഇപ്പൊ ഡോക്ടർ അവര് സെറ്റപ്പാണ് ചെയ്യണേ. ഇപ്പൊ പകൽ അച്ഛനായിട്ട് രാത്രി അമ്മയായിട്ട് നടക്കാൻ പറ്റും. ബാബു ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുതരും. സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിരുന്നു. പക്ഷെ നമുക്ക് ഈ വണ്ടിയില്ലേ, ഇപ്പൊ ഓടിക്കുന്നേ അതല്ല ഈ സ്കൂട്ടറല്ലേ, ഇത് നമുക്ക് വേണമെങ്കിൽ സീറ്റ് ഊരിയിട്ട് എണീറ്റ് ഓടിക്കാം, സീറ്റ് വെച്ചിട്ട് ഇരുന്ന് ഓടിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ ഈ സീറ്റിന്റെ ഒരു പരിപാടി ഊരിയും വെച്ചും ചെയ്യാൻ പറ്റും സീറ്റ് ഈ വണ്ടിക്ക്. അല്ല അത് ഇവിടെ എങ്ങനെ, എന്താ ഉദ്ദേശം? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ സേവ് ചെയ്യാൻ പറ്റുമോ? ഇത് കേറാനല്ലോ. മെഡിക്കൽ മിറാക്കൾ ഒന്നുമല്ല, അഞ്ചാറ് പേരുണ്ടെന്നാണ് പറഞ്ഞത് പുള്ളിയുടെ കൂട്ടുകാരന്മാരും പുള്ളിയായിട്ട്. അയ്യോ, പിന്നെന്താ സൂസപ്പനുമായിട്ട് ബന്ധപ്പെടാനുള്ള കാരണം? അല്ല സൂസപ്പന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന്. അങ്ങനെ മറ്റേ വയ്യാത്ത കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അച്ഛനെ കണ്ട കാര്യം പറഞ്ഞു. എന്നാലും ആ സൂസന്റെ കാര്യത്തിൽ എന്താ, അതിനൊരു ട്രീറ്റ്മെന്റ് പോലും ഇല്ലാതായി പോയി അല്ലേ ബാബു? അല്ല നമ്മളെ എത്ര കോടി വേണമെങ്കിലും മുടക്കി ചെയ്തു കൊടുത്തേന്. സത്യം, അച്ഛൻ ഇത്രയും വലിയ മിറാക്കൾ ഉണ്ടാക്കാൻ പറ്റി, പക്ഷെ മോക്ക് ചെറിയ മിറാക്കൾ പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ. അതാണ് മനുഷ്യരുടെ കാര്യം, ഇത്രയൊക്കെ ഉള്ളു. അതെ, ഇരിക്കുന്നവരെ നാളെ കാണണില്ല. അമ്പൂരി എത്തി പിടിച്ചിരുന്നോ? ഇത് വണ്ടി ഓടുന്നുണ്ടോ? ഞാൻ നിർത്തിയതാ. ഞാനൊരു ഇന്നിരിക്കുന്നവരെ നാളെ കാണാതാവൂ അല്ലേ? അങ്ങനെയൊക്കെ ഓ കണ്ടപ്പോ അവരൊക്കെ എല്ലാം നേരത്തെ എല്ലാരും ഏൽപ്പിക്കും.